മേടപ്പുലരിയിൽ കണികണ്ട് കേരളം. വിഷുദിനത്തിൽ വൻ ഭക്തജന തിരക്കാണ് വിവിധ ക്ഷേത്രങ്ങളിലുണ്ടായത്. കാർഷിക സമൃദ്ധിയുടെ നിറക്കാഴ്ചകളുമായി വിഷുക്കണിയും മനം നിറച്ചു. രാവിലെ 3 മണി മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വീടുകളിൽ കണി കണ്ടവരും ക്ഷേത്രങ്ങളിലേക്ക് എത്തിയിരുന്നു. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സങ്കല്പമാണ് വിഷുക്കണി. ഗുരുവായൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്നലെ ഉച്ച മുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. കൊച്ചിയിലെ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വനിതകളുടെ ഭജന അരങ്ങേറി. ശ്രീകൃഷ്ണനെ വർണ്ണിച്ചുകൊണ്ടുള്ളതായിരുന്നു ഗാനം. വിഷുദിനത്തിൽ ഭാഗ്യം പരീക്ഷിക്കാനും നിരവധി പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോട്ടറി കച്ചവടവും പൊടി പൊടിച്ചു. ലോട്ടറി വ്യാണ്ടിലൊരിക്കലല്ലേ വിഷു എന്നത്, അതും പുണ്യപ്പെട്ട അമ്പലത്തിൻ്റെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കുന്നു. ഇനി 70 വയസ്സായി, ഇനി എത്ര നാൾ ജീവിക്കാനാണ്. വിഷുവൊക്കെ വിഷു നല്ല വിഷുവായിത്തോണ, കുഴപ്പമില്ല മോനെ. മഴയൊന്നും അധികമില്ല, പിന്നെ ചൂടുമില്ല, സാരമില്ല, ഇടയ്ക്ക് മഴ കിട്ടുന്നുണ്ട്. വിഷുദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും കണി കാണാനും ക്ഷേത്ര ദർശനത്തിനുമായി 100 കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. പലരും കുടുംബസമേതമാണ് ക്ഷേത്രത്തിലെത്തിയത്. വിഷുക്കണിയുടെയും കൈനീട്ടത്തിന്റെയും വിശേഷങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളത്. കണിക്കൊന്ന, തേങ്ങ, പിന്നെ എന്തെങ്കിലും സ്വർണത്തിന്റെ അരി, പിന്നെ ഫ്രൂട്ട്സ്, എല്ലാ കാര്യങ്ങളും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ആഘോഷങ്ങളും ആചാരങ്ങളും ഇഴചേരുന്ന വിളവെടുപ്പുത്സവം കൂടിയാണ് വിഷു. ഒപ്പം കാർഷിക സമൃദ്ധമായ ഒരു ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലും കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് വിഷു ആഘോഷിക്കുകയാണ് മലയാളികൾ. കോഴിക്കോട് നിന്നുള്ള വിഷുക്കാഴ്ചകൾ കാണാം.